വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് ഗീത ചേച്ചി കേട്ടോ. ചേച്ചി എല്ലാവർക്കും ഹായ് പറഞ്ഞു. അപ്പം ഇതാണ് ഗീത ചേച്ചി. ഗീത ചേച്ചിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്താണ്, ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ചേച്ചി എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഡെയിലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗീത ചേച്ചി എന്ന് പറയുന്ന ആൾ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാ ഇതിനകത്തോട്ടാണ് കേട്ടോ ചേച്ചിയുടെ വീട്. ഇതിനകത്തോട്ട് നമുക്ക് ഇപ്പം കയറി പോകാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് പേടിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ആരാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ചേച്ചിയുണ്ട്, ഗീത ചേച്ചി ഡെയിലി അതായത് എല്ലാ ദിവസവും തെരുവ് പട്ടികൾക്ക് രാവിലെ ഇറങ്ങിപ്പോയി ഫുഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 5 മണിക്ക് രാവിലെ 5 മണിക്ക് എണീറ്റ് പോയി ഫുഡ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരുവിധം എല്ലാ ദിവസങ്ങളും ചേച്ചിയെ കാണാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ചേച്ചി പരിചയപ്പെട്ടു, ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു, ചേച്ചി സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് വെളിയിലോട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ചേച്ചി എങ്ങനെയാണ് രാവിലെ ഇറങ്ങി? രാവിലെ ഞാൻ 5 മണിക്ക് എഴുച്ച് ജോലിക്ക് 6:30 കേറണം. അപ്പൊ രാവിലെ 5 മണിക്ക് എഴുച്ച് ഇവർക്ക് വൈകിട്ട് ഇവർക്ക് ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്ന എവിടെയാണ്? അമ്പലമുക്ക് കൃഷ്ണൻ സ്വാമി ക്ഷേത്രം. രാവിലെ 5 മണിക്ക് എണീച്ച് അവർക്ക് ഭക്ഷണം വെച്ചിട്ട് കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം വെച്ച് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് കൊടുക്കും. ഇറച്ചിയും ചോറും വെക്കുന്നത്. എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് നേരെ ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് രാവിലെ 5 മണിക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ആ റൂട്ട് കഴിഞ്ഞ അവർക്ക് ആ ഏത് റൂട്ടാണ് അമ്പലമുക്ക് റെയിനേജ് റോഡ് കവടിയാറ് ആ ഭാഗമൊക്കെ അങ്ങ് അവർക്ക് അങ്ങ് കൊടുത്തിട്ട് രാവിലെ ഇറങ്ങി നടന്നു പോകും. വണ്ടിയൊന്നുമില്ല. അങ്ങ് നടന്നു പോയി കൊടുത്തിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് ജോലിക്ക് കയറും. ജോലിക്ക് കയറി ജോലി 8:30 തൊട്ട് 1:30 വരെ ഒന്നര വരെ ചെയ്തിട്ട് പിന്നെ ഞാൻ വന്ന് മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഇറച്ചിയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് വെക്കും. ചന്തയിൽ പോയി പിന്നെ വേറെയുള്ള പട്ടികൾക്ക് കൊടുക്കണമല്ലോ. കൊടുത്തിട്ട് വീട്ടിൽ ഏകദേശം 15 പട്ടികൾ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അകത്ത് കയറാതെ ഇവിടെ പുറത്ത് തന്നെ നിൽക്കുന്നത്. അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വന്നിട്ട് അവർക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ രാത്രി 10:30 ഞാൻ പറഞ്ഞു. വീട്ടിലുള്ളവർക്ക് ഞാൻ വെച്ചിട്ട് അവർക്ക് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും. ഒരു 3:30 ആകുമ്പോ അവരുടെ കാര്യങ്ങളെല്ലാം കഴിയും. വെളിയിലുള്ളവർക്ക് ഞാൻ 10:30 ഞാൻ ഇറങ്ങുന്നത്. രാത്രി 10:30 ഇറങ്ങിയിട്ട് ഇവിടെ ഈ മുക്കില് ഈ ഇന്ദിരാനഗറില് പേരുക്കട കോളേജ് ആ കോളേജില് ആ കോളേജിന്റെ നടയില് പിന്നെ അവിടെ ഒരു ബാങ്ക് ഉണ്ട് അതിന്റെ അപ്പുറത്ത് തങ്കമ്മ സ്റ്റേഡിയത്തിന്റെ അവിടെ അവിടെ കൊടുക്കും. ഫാനൂസ് ലൈൻ മണിയണ്ടേശ്വരം. ഏകദേശം ഒരു ദിവസം എല്ലാം കൂടെ എത്ര പട്ടികൾ ഫുഡ് കൊടുക്കുന്നുണ്ട്? 100 പുറത്ത് കൊടുക്കുന്നു. ഇതിലോട്ട് എനിക്ക് കുഞ്ഞുനാളിലെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ കുഞ്ഞുനാളിലെ ഇവരെ ഇഷ്ടപ്പെട്ടെങ്കിലും എന്റെ വീട്ടില് കാരണം വേറെ കാരണം ഞാൻ ചോദിക്കാൻ പറ്റൊന്നുമല്ല. ഒരാളുടെ ലൈഫ് ചേച്ചിയുടെ ലൈഫ് ഇതിനു വേണ്ടി ഒരു മാക്സിമം ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ. ഇതിന് കുഞ്ഞുനാളിലെ എനിക്ക് ഇവരെ ഇഷ്ടമാണ്. 14 വയസ്സ് തൊട്ടാണ് ഇവരെ ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ ആ അതിലേക്ക് ഞാൻ അവിടെ ആ തെരുവനായിയുടെ ഇതിലേക്ക് എന്റെ ജീവിതം അങ്ങ് മാറ്റിവെച്ചു. തെരുവനായ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു. ഇത് കാരണം വേറെ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പ്രശ്നങ്ങള് കല്യാണത്തിന് വീട്ടുകാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പൊ വീട്ടുകാരുടെ മുമ്പ് ഞാൻ കല്യാണം കഴിക്കാൻ നിന്നു കൊടുത്ത് അങ്ങനെ കല്യാണ അങ്ങനെ പോവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കള. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി ഒരിടത്ത് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ ആ ഏരിയയിലുള്ള എല്ലാ പട്ടികളും ഓടിയും കത്തിക്കോളും. ചേച്ചി എല്ലാവർക്കും അറിയാം അവിടെ എത്ര പട്ടികളുണ്ടെന്ന് ചേച്ചിക്ക് അറിയാം അല്ലേ? ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. ഞാൻ എന്റെ ഇത് ഇടാന്ന് വിളിച്ചാൽ മതി. അപ്പൊ എല്ലായിടത്തും എല്ലായിടത്തും ചാടി ഓടി മഴയായിരുന്നാലും അവർ ഓടി വരും ഓടി വന്ന് കഴിച്ചിട്ടേ അവര് പോകും. ഞാൻ കൊടുത്തിട്ടേ പോകുള്ളൂ. എല്ലാ ഓരോ പട്ടികൾക്കും പ്രത്യേകം പ്രത്യേകിച്ച് ഫുഡ് കൊടുത്തിട്ടേ ചേച്ചി പോകും. എത്ര രാത്രി ആയിരുന്നാലും ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട്
അപ്പൊ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ വീട്ടിലെത്തുമ്പോ 1.5 മണിയാവും 2 മണിയാവും ചിലപ്പോ 2 മണി കഴിയുകയും ചെയ്യും. എങ്കിലും എനിക്ക് ചില ഇടത്തൊക്കെ പോലീസിന്റെ സപ്പോർട്ടുണ്ട്. ഇപ്പൊ കൊളു ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വന്നോളും. എങ്കിലും ചിലയിടത്തൊക്കെ ഭയങ്കര ആൾക്കാർ ഭയങ്കര ശല്യാണ്. ഇത്രയും ഒരു പെൺകുട്ടി ഇത്രയും കവറായിട്ട് ചോറും കൊണ്ടുപോകുമ്പോ അവര് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കും. എങ്കിലും ഞാൻ അതൊന്നും ഞാൻ മൈൻഡ് വെക്കാറില്ല. അവരുടെ ഭക്ഷണം എനിക്ക് അവിടെ എത്തിക്കണം, അവർക്ക് പോകണം. പിന്നെ ഞാൻ അഡ്വാൻസ് ആണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഞാൻ ജോലി ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരിടത്ത് ജോലി ഇല്ലെങ്കിൽ വേറൊരിടത്ത് പോയി ക്ലീൻ ചെയ്ത് തൂത്തുവാരി പാത്രം കഴുകി അന്നത്തെ ദിവസം അവർ 500 രൂപ തരും. ആ പൈസ കൊണ്ട് അവർക്ക് വാങ്ങാത്ത പൈസ ഇല്ലാത്ത നേരത്ത് അവർക്ക് വാങ്ങിച്ചു. അങ്ങനെയല്ല ചെലവുകൾ വരുമാനം കൊണ്ട് എല്ലാം കഴിയില്ല. ആടെ കയ്യിൽ നിന്നൊന്നും ആരും എനിക്ക് സഹായിച്ചിട്ടില്ല. ആരും ചെയ്തിട്ടില്ല. ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഗൈസ് അപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞിട്ടില്ല, ഏകദേശം 100 പട്ടികൾക്ക് ഡെയിലി ഒരു ദിവസം പോലും വിടാതെ രാവിലെ പോലെ രാത്രി വരെ കഷ്ടപ്പെട്ട് രാത്രി പാതിരാത്രി 2 വരെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പർ ചേച്ചിയുടെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഹെൽപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സ്വന്തമായിട്ട് വീടില്ല, പിന്നെ ബാത്റൂം ഇല്ല. ചേച്ചിയുടെ വീട് ഞാൻ ഇടയ്ക്ക് ക്ലിപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പം അകത്ത് ഇതിനകത്ത് തന്നെ ഏകദേശം 15 പട്ടികളുണ്ട്. ഇതെങ്ങനെയാണ് ഈ 15 പട്ടികളെ കൊണ്ടുവന്നത്? ഇവിടെ 15 പട്ടിയെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഒരു വീട്ടില് ഒരാളൊരു പട്ടിയെ വളർത്തിയിരുന്നു. അവരതിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി കുട്ടികളെയും തള്ളയെ. അപ്പൊ അതിന് വണ്ടി അടിച്ച് ചാവണ്ടെന്ന് വെച്ച് അവരെ കൊണ്ടിവിടെ വളർത്തി അവര് ഏകദേശം ഇത്രയും പേരായി. എങ്കിലും എനിക്ക് അവർ ഒരുപാട് പേര് എന്നെ പേരിന് കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് എല്ലായിടത്തും പരാതി കൊടുത്തു. അടുത്ത് ഈ ചുറ്റുപാടിനുള്ളവരെല്ലാവരും കൊടുത്തു പട്ടി ശല്യമാണെന്ന്. എങ്കിലും അവിടെയൊക്കെ ഞാൻ തന്നെ മുമ്പോട്ട് നിന്ന് എന്നെ ആരും മാറാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു ചെറിയ കുഞ്ഞു വീടാണ്. കുഞ്ഞു വീടിന്ന് ഒരൊറ്റ മുറിയാണുള്ളത് അല്ലേ? ബാത്റൂമും കുളിമുറിയും ഒന്നുമില്ല. ഒരു ചെറിയ മുറിയിൽ ചേച്ചിയും ഈ 15 പട്ടികളും ഒരുമിച്ചാണ് അല്ലേ താമസിക്കുന്നത്, കിടക്കുന്നത്. അപ്പം കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പം ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ചേച്ചി ഒരുപാട് കഷ്ടപ്പാടിനിടയിലും ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ചേച്ചി ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി പോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും എത്ര മഴയായിരുന്നാലും എത്രയായിരുന്നാലും ഞാൻ പോവാറുണ്ട്. എന്റെ അമ്മ മരിച്ചിട്ട് പോലും ഒരു ദിവസം നിന്നിട്ടില്ല. മരിച്ച് വൈകിട്ടായപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം അതാണ്. ചേച്ചിയുടെ ആ ഒരു എന്താണ് ആത്മാർത്ഥ ഡെയിലി ഇറങ്ങിപ്പോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാരും ഇത്രയും ആത്മാർത്ഥമായിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഇവർക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങിയിട്ട് 25 കഴിഞ്ഞു. 25 കഴിഞ്ഞു ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരാള് ഒരു പട്ടി എന്നെ തള്ളിയിട്ട് എന്റെ കാലില് എല്ല് പൊട്ടി കമ്പി ഇടാൻ പറഞ്ഞു. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന ഇവരുടെ കാര്യം അധോഗതിയാണ്, ആരും കൊടുക്കാനില്ല റോഡിൽ കിടന്ന. അപ്പഴ് ഞാൻ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഇവർക്ക് വേണ്ടിയാണ്. ഇനി ഞാൻ പോയാൽ ഇവിടെ കിടക്കുന്ന 18 പേരെന്ത് ചെയ്യും? 3 15 അവര് അനാഥയാവുള്ളേ. നമ്മള് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചേച്ചി ചിന്തിക്കുന്നത്, വേറൊരു രീതിയിലാണ് ചേച്ചി ചിന്തിക്കുന്നത്. അപ്പം അവരോട് പ്രത്യേക സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലല്ലേ കറക്റ്റ് ചെയ്യുന്നത്? ഈ ചെറിയ വീട് പോലും വാടക വീടാണ്, സ്വന്തം വീടല്ല. അപ്പൊ ആ വാടക വീട്ടിലാണ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴ് മാറാൻ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആരും വീട് തരില്ല. ഇത്രയും പട്ടി ഉള്ളതുകൊണ്ട് പട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാൽ വീട് തരാം. എങ്കിലും ഞാൻ ഉപേക്ഷിക്കില്ല. റോട്ടി കിടന്നാലും ഞാൻ അവരെ ഉപേക്ഷിക്കത്തില്ല. അവരെന്റെ കൂടെ കിടക്കും. റോട്ടി കിടന്നാൽ റോട്ടി കിടക്കും. ചേച്ചിക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചിലപ്പം ചെയ്യുമായിരിക്കും. താല്പര്യമുള്ളവർ ചിലപ്പം സപ്പോർട്ട് ചെയ്യുമായിരിക്കും. കഴിവുള്ളവർ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗീത ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീടിനകത്തോട്ടൊന്നും കയറാം, കയറിയാലോ. ഗൈസ് നമ്മൾ ചേച്ചിയുടെ വീട്ടിനകത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ 2 ഇപ്പോൾ ഉണ്ട്. നമ്മളെ കടിക്കും എന്നുള്ള പേടി നമുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാലും കയറി പോകാൻ വേണ്ടി പോവാം കേട്ടോ. സൗണ്ട് കേട്ടോ. ആ
ഗൈസ് ദാ ഈ ചെറിയ വീട്ടിലാണ് കേട്ടോ ഗീത ചേച്ചി താമസിക്കുന്നത്. ദാ ഈ ഒരു ഒറ്റ മുറി മാത്രമേ ഉള്ളൂ. ഈ മുറിയിൽ 15 പട്ടികളാണ് ഈ മുറിക്കകത്തുള്ളത്. അപ്പം ഞാനും ചേച്ചിയും കൂടെ അകത്തോട്ട് വീട്ടിനകത്തോട്ട് കയറാൻ നോക്കിയാട്ടോ. ഒരു രക്ഷയില്ലല്ലേ, പുതിയൊരു ആളായതുകൊണ്ട് അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. വീട്ടിന്റെ ഫ്രണ്ട് എത്തിയപ്പം തന്നെ ഫുൾ ബഹളമാണ് എല്ലാവരും. എന്നാലും ചെറിയൊരു സ്പേസ് ആണ്, അകത്തോട്ട് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കുഞ്ഞു മുറിയാണ്, അതിനകത്ത് കുറെ കൊച്ചു പിള്ളേരും കൂടെ ഉണ്ട് അല്ലേ, കൊച്ചു കുഞ്ഞു പട്ടികളും കൂടെ ഉണ്ട്. അപ്പം ഞാനവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോഴും ഫുൾ എല്ലാവരും ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ചേച്ചി. എല്ലാവർക്കും ബൈ പറഞ്ഞോ. ബൈ ബൈ.